ഫിറോസ് കുന്നംപറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി, ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയണു അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ വേണ്ട, ഫിറോസ് കുന്നംപറമ്പിൽ ഇങ്ങളെ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം എന്താ, ഇപ്പൊ മാനോക്ക ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് നമ്മളൊക്കെ അറിയുന്നത്. ഇന്നിതാ സി പി എമ്മിന് വേണ്ടിയിട്ട് കൊടിയും പിടിച്ചിട്ട് വോട്ട് വെച്ച് നടക്കുന്നു. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? ഇല്ല. കാരണം എന്താ, അത് നിങ്ങളാ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാ വേണ്ട, സുശാന്ത് നിലമ്പൂര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരസ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ടയച്ചു, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിനോ? ഇല്ല. കാരണം എന്താ, അത് നിങ്ങൾക്കാണ്. വേണ്ട, കണ്ട അറപ്പ് തോന്നുന്ന ഒന്നുണ്ടല്ലോ, ഹക്കീം പഴയന്നൂര് ഓണ്ടെന്ന് തവനൂരിലും മറ്റൊരിടത്തൊക്കെ നടക്കണം. ഓന് ഈ നടത്തത്തിന് നിങ്ങൾ എതിർക്കോ? ഇല്ല. കാരണം എന്താ, ഓ നടക്കേണ്ടത് ഞങ്ങൾക്കും വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെ പ്രശ്നം എന്താ, ഓ മുമ്പ് മത്സരിക്കൂല എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ എങ്ങനെ ഓൻ വാക്ക് മാറ്റിയെന്ന്? കെ ടി ജലീൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേനോ ഞാൻ മത്സരിക്കാനില്ല, ഞാൻ പഠിപ്പിക്കാൻ പോവാന്ന്? എന്തിയാ വാക്ക് മാറ്റിയത്? പാർട്ടി പറഞ്ഞു. എന്നാ അതുവിട്. പി വി അൻവർ എം എൽ എ ലോക്സഭയ്ക്ക് മത്സരിച്ചു, തോറ്റാൽ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കാന്ന് പറഞ്ഞു. രാജിവെച്ചോ? ഇല്ല. നിങ്ങൾ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം എന്താണ്, നിങ്ങളാളാണ്. ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഫിറോസ് കുന്നംപറമ്പിൽ പൈസ അയച്ച കൊടുത്ത കുറച്ച് കണക്കുകൾ ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു. ആരെങ്കിലും ഫിറോസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഫിറോസ് ജാതി മത രാഷ്ട്രീയമില്ലാതെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, രോഗികളായ ആളുകൾക്ക് വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ആളുകൾക്ക് ഫിറോസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൈസ അയച്ചു കൊടുത്തു എന്തുകൊണ്ടാ? ഫിറോസിനെ നമുക്ക് അത്ര വിശ്വാസമാണ്, കളങ്കിതമില്ലാത്ത പ്രവർത്തനമാണ്, അർഹരിലേക്ക് എത്തുന്നു, അനർഹരിലേക്ക് ആ പണം എത്തുന്നില്ല. അപ്പൊ ആ ഒരു വിശ്വാസം നമ്മളിലുണ്ട്. അതുകൊണ്ട് ഫിറോസ് പറഞ്ഞ നമ്മൾ കേൾക്കുന്നു, വലിയ സംഖ്യകൾ എത്തുന്നു, അത്രേ ഉള്ളൂ. സുഖമന്ദിരാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുള്ളത് പാവപ്പെട്ട നിർധനരായ ആരോഗ്യമില്ലാത്ത രോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അത്തരം ആളുകളുടെ ആവശ്യമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോ നമ്മളെല്ലാവരും ചേർന്ന് കണ്ട് ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്കാണ് പുതു ജീവൻ നൽകിയത്. എത്രയോ പാവപ്പെട്ടവരെ വീടുണ്ടാക്കിക്കൊണ്ടു. അത്തരം കാര്യങ്ങളിലൊക്കെ എന്റെ കൂടെ നിന്ന് നമ്മളെല്ലാവരും ചേർത്ത ആ ഒരത്ഭുതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് തവനൂർ നിയോജക മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. തവനൂർ നിയോജക മണ്ഡലത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തവനൂർ മണ്ഡലത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. തവനൂർ മണ്ഡലം മാറണം, നമ്മളത് മാറ്റും, നമ്മളത് തിരിച്ചു വിളിക്കും. എല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. നന്ദി, നമസ്കാരം.